T20 ലോകകപ്പ് സൂപ്പർ 12 ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളുടെ അവസാനത്തോടടുക്കുകയാണ്. അത്യന്തം ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇരു ഗ്രൂപ്പുകളും. ഗ്രൂപ്പ് ഒന്നിൽ നിന്നും ന്യൂസിലാൻഡ് സെമിയിലേക്ക് ഇതിനോടകം മുന്നേറി കഴിഞ്ഞു. അഫ്ഗാൻ, ലങ്ക, അയർലൻഡ് ടീമുകൾ ഇതിനോടകം പുറത്തായിട്ടുമുണ്ട്. ഇംഗ്ലണ്ടാണോ ഓസ്ട്രേലിയയാണോ ഈ ഗ്രൂപ്പിലെ രണ്ടാമനെന്ന് ഇന്ന് വൈകുന്നേരത്തോടെ ഒരു തീരുമാനമാകും. എന്നാൽ ഗ്രൂപ്പ് 2 വിധി എന്താണെന്ന് തീരുമാനിക്കുന്നത് നാളത്തെ മത്സരങ്ങളാണ്. ഇന്ത്യക്ക് കാര്യങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡാണ്. നാളെ സിംബാബ്വേയോട് ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഗ്രൂപ്പ് 1 രണ്ടാം സ്ഥാനക്കാരോട് മത്സരിക്കാൻ സെമിയിലേക്ക് കയറുക. ഇനി ഇന്ത്യ തോറ്റാൽ സൗത്ത് ആഫ്രിക്ക, പാകിസ്ഥാൻ ടീമുകളിലൊന്ന് തോറ്റാൽ മാത്രം ഇന്ത്യക്ക് സെമി കളിക്കാം. ഗ്രൂപ്പ് ഘട്ടത്തിലെ തന്നെ അവസാന മത്സരമാണ് ഇന്ത്യയുടേത്. അതിനാൽ തന്നെ ആഫ്രിക്കയോ പാകിസ്ഥാനോ അതിനു മുമ്പേ തോൽക്കുകയാണെങ്കിൽ യാതൊരുവിധ സമ്മർദ്ദവുമില്ലാതെ ഇന്ത്യക്ക് കളിക്കാം. അതല്ല, അവർ രണ്ടുപേരും ജയിച്ചാൽ ഒരു ക്വാർട്ടർ ഫൈനൽ എന്ന നിലയ്ക്ക് തന്നെ ഇന്ത്യക്ക് കളിക്കേണ്ടതായി വരും. ഈ മത്സരത്തിൽ ഇന്ത്യയുടെ പ്ലേയിംഗ് 11 എങ്ങനെയാകുമെന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത്തരം ലോകകപ്പ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് MPL എന്ന ആപ്ലിക്കേഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗെയിമിംഗ് ആപ്പായ MPLൽ ഒപ്പീനിയോ എന്ന പുതിയ ഗെയിം കളിച്ചുകൊണ്ട് ഇന്ത്യ സിംബാബ്വെ മത്സരം ആസന്നമായിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളുടെ ക്രിക്കറ്റിംഗ് അറിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പണം നേടാൻ കഴിയും. MPL ഒപ്പീനിയോയിൽ നിങ്ങളുടെ പ്രവചനങ്ങൾ വെറും യെസ് ഓർ നോ മാത്രം പറഞ്ഞുകൊണ്ട് 50 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാം. ഇതുകൂടാതെ എം പി എല്ലിലെ പുതിയ ഒപ്പീനിയോ ഗെയിമിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി പോലെയുള്ള സ്പോർട്സിലും ഫൈനാൻസ്, ക്രിപ്റ്റോ തുടങ്ങിയ വിഷയങ്ങളിലും ചോദ്യങ്ങളുണ്ട്. MPL ആപ്പ് ജോയിൻ ചെയ്യുമ്പോൾ ചാനലിൻ്റെ കോഡായ Beauty50 അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 50 രൂപ ബോണസ് ക്യാഷ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ MPL ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒപ്പീനിയോ ഗെയിമിൽ ഇന്ത്യ സിംബാബ്വെ മത്സരവുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകൂ, പണം സമ്പാദിക്കൂ. ഓപ്പണിംഗിൽ രാഹുൽ ഫോം വീണ്ടെടുത്തത് ഇന്ത്യക്ക് ആശ്വാസമാണ്. എങ്കിലും നായകൻ രോഹിത് താളം വീണ്ടെടുക്കാത്തതാണ് ഇന്ത്യയുടെ തലവേദന. സെമിയോട് അടുക്കുമ്പോഴെങ്കിലും രോഹിത് ഫോം വീണ്ടെടുക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ടൂർണമെന്റിൽ ഇതുവരെ ഒരു അർദ്ധശതകം രോഹിത് കുറിച്ചെങ്കിലും അതൊട്ടും മികച്ച ഇന്നിംഗ്സ് എന്ന് വിലയിരുത്താൻ കഴിയാത്ത വിധമുള്ള ഒന്നായിരുന്നു. ആ ഇന്നിംഗ്സിന്റെ ഭൂരിഭാഗവും രോഹിത് സ്ട്രഗിൾ ചെയ്തിരുന്നു. അതിനാൽ തന്നെ സിംബാബ്വെയോടെങ്കിലും രോഹിത് ഫോം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മൂന്നാമനും നാലാമനുമായി കോഹ്ലിയും സൂര്യയും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും മുഴുവൻ പണിഭാരവും അവരും എപ്പോഴും ഏൽപ്പിക്കുക എന്നത് ഇന്ത്യക്ക് ഒട്ടും ആശാഹവുമല്ല. അതൊഴിവാക്കാൻ ഓപ്പണർമാർ അവസരത്തിനൊത്തുയരേണ്ടതുണ്ട്. അവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പവർ പ്ലേയിൽ വേഗത്തിൽ സ്കോർ ചെയ്യുക എന്നതാണ്. മറ്റു ടീമുകളെല്ലാം മികച്ച പവർ പ്ലേ സ്കോർ നേടുമ്പോൾ തട്ടിയും മുട്ടിയുമാണ് ഇന്ത്യ മിക്കവാറും പവർ പ്ലേ പൂർത്തിയാക്കുന്നത്. ഇനി 5 സ്ഥാനത്തേക്ക് വന്നാൽ ഹാർദിക് തന്നെയാണ് അവിടെ അനുയോജ്യനെങ്കിലും ഓസ്ട്രേലിയൻ പിച്ചുകളിൽ ഹാർദിക് നന്നായി സ്ട്രഗിൾ ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല പേസും ബോൺസുമുള്ള പിച്ചിൽ ഹാർദിക് ടച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഇനി ഫിനിഷർ റോളിലേക്ക് വന്നാൽ ഡിക്ക് തന്നെയാണ് അവിടെ ഫസ്റ്റ് ഓപ്ഷനെങ്കിലും അദ്ദേഹം ഇതുവരെ തിളങ്ങാതിരുന്നത് ഒരു പക്ഷേ പന്തിലേക്ക് ഒരു തിരിച്ചുപോക്കിന് മാനേജ്മെന്റിനെ പ്രേരിപ്പിച്ചേക്കും. പ്രത്യേകിച്ചും കളിക്ക് മുന്നേ ഇന്ത്യ സെമിയിൽ കയറുന്ന അവസ്ഥയുണ്ടായാൽ പന്തിന് ഒരു അവസരം കൊടുക്കാൻ ഇന്ത്യ തുനിഞ്ഞേക്കും. സ്പിന്നർമാരായി അക്സറും മഷീനും തന്നെ അണിനിരക്കുമ്പോൾ പേസ് ബോളിങ്ങിന്റെ ശക്തി ദുർഗങ്ങളായി അർഷദീപ്, ഭുവി, ഷമി തുടങ്ങിയവരുമുണ്ടാകും. സെമി ഉറപ്പിച്ച ശേഷം ഇന്ത്യ കളിക്കുകയാണെങ്കിൽ അവരിൽ ഒരാൾക്ക് വിശ്രമം അനുവദിച്ച് ഹർഷലിനെ കളിപ്പിക്കാനും ഇന്ത്യ മുതിർന്നേക്കും. എങ്ങനെയായിരിക്കണം ഇന്ത്യയുടെ പ്ലേയിംഗ് 11? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.